കോൺഗ്രസിൽ കത്തെഴുതിയവരെ അടിമുടി അവഗണിച്ച് വലിയ പൊളിച്ചെഴുത്ത്. വർക്കിംഗ് കമ്മിറ്റിയിലാണ് മാറ്റം വന്നിരിക്കുന്നത്. പ്രമുഖ നേതാവ് ഗുലാം നബി ആസാദിനെ അടക്കം മാറ്റിയിരിക്കുകയാണ്. കേട്ടുകേൾവി പോലുമില്ലാത്ത മാറ്റമാണ് ഇത്. ടീം രാഹുൽ കോൺഗ്രസിൽ സമ്പൂർണ്ണ ആധിപത്യം നേടിയെന്നാണ് ഇതോടെ വ്യക്തമാകുന്നത്. കേരളത്തിന് വലിയ പ്രാധാന്യം ദേശീയ തലത്തിൽ ഇതോടെ ലഭിച്ചിട്ടുണ്ട്. മൂന്ന് നേതാക്കളാണ് കേരളത്തിൽ നിന്ന് വർക്കിംഗ് കമ്മിറ്റിയിൽ ഇടം പിടിച്ചത്. ഗുലാം നബി ആസാദിനെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നാണ് നീക്കിയിരിക്കുന്നത്. ബീഹാറിന്റെ ചുമതലയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. പകരം വിവേക് ബൻസലിനെ നിയമിച്ചു. നേരത്തെ തന്നെ രാഹുൽ ഗാന്ധിയുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു ആസാദും കപിൽ സിബലും. സോണിയയുടെ കണ്ണും കാതുമായി നിന്നവർ ഇനി കോൺഗ്രസിൽ ഒരു പദവിയിലും ഉണ്ടാവില്ലെന്ന് വ്യക്തമാക്കി തന്നിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. പുതിയ പ്രഖ്യാപനങ്ങളിൽ ഏറ്റവും നേട്ടമുണ്ടാക്കിയത് രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായ രൺദീപ് സുർജേവാലയാണ്. കോൺഗ്രസ് അധ്യക്ഷയെ ഉപദേശിക്കുന്ന ആറംഗ പാനലിൽ സുർജേവാലയെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കമ്മിറ്റി കോൺഗ്രസിലെ ഏറ്റവും ശക്തമായതാണ്. ഈ കമ്മിറ്റിയെ നിയന്ത്രിക്കുന്നതും രാഹുലായിരിക്കും. നേരത്തെ തന്നെ രാഹുൽ പാർലമെന്റിലേക്കുള്ള കമ്മിറ്റികളിൽ നിന്ന് ഇവരെയെല്ലാം വെട്ടി ഒതുക്കിയിരുന്നു. അതിന്റെ തുടർച്ചയാണിത്. അതേസമയം യു പിയിലെ കമ്മിറ്റിയിൽ നിന്ന് അകറ്റി നിർത്തിയ നേതാവായിരുന്നു ജിതിൻ പ്രസാദ്. അദ്ദേഹവും കത്തയച്ചവരിൽ ഉണ്ട്. എന്നാൽ ജിതിൻ പ്രസാദിയെ പശ്ചിമബംഗാളിന്റെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളുടെയും ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി നിയമിച്ചിരിക്കുകയാണ്. എന്നാൽ പ്രസാദയ്ക്ക് ഇതൊരു വെല്ലുവിളിയാണ്. അദ്ദേഹത്തിന് യാതൊരു വേരോട്ടവും ഇല്ലാത്ത ബംഗാളിലാണ് ഇനി ഇടപെടേണ്ടത്. അതിലുപരി ഉത്തർപ്രദേശ് കോൺഗ്രസിന് അദ്ദേഹത്തെ സംസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തേണ്ടതുണ്ട്. ബ്രാഹ്മണ ഫോർമുലയ്ക്ക് പ്രസാദ വേണ്ടെന്നാണ് പ്രിയങ്കയുടെ പക്ഷം. അതും കൂടിയാണ് ഇതിലൂടെ സാധ്യമായിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് മൂന്ന് പേർ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റിയിൽ തുടരും. എ കെ ആന്റണി, ഉമ്മൻചാണ്ടി, കെ സി വേണുഗോപാൽ എന്നിവരാണ് പ്രവർത്തക സമിതിയിൽ തുടരുന്നത്. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് കെ സി വേണുഗോപാൽ. ഉമ്മൻചാണ്ടിക്ക് ആന്ധ്രാപ്രദേശിന്റെ ചുമതല തന്നെയാണ് ഉള്ളത്. കേരളത്തിന് വലിയ പ്രാധാന്യമാണ് രാഹുൽ നൽകുന്നതെന്ന് ഇതിലൂടെ വ്യക്തമാക്കുകയാണ്. നേരത്തെ തന്നെ ദക്ഷിണേന്ത്യയ്ക്ക് രാഹുൽ അമിത പ്രാധാന്യം നൽകുന്നുവെന്ന് സീനിയർ നേതാക്കൾ ആരോപിച്ചിരുന്നു. സോണിയയെ സഹായിക്കാനുള്ള ആറംഗ സമിതി അക്ഷരാർത്ഥത്തിൽ രാഹുലിന്റെ ടീമാണ്. എ കെ ആന്റണി, കെ സി വേണുഗോപാൽ, അഹമ്മദ് പട്ടേൽ, അംബിക സോണി, രൺദീപ് സുർജേവാല എന്നിവരെയാണ് ഈ സമിതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം കപിൽ സിബൽ, ശശി തരൂർ തുടങ്ങിയവരെ പ്രവർത്തക സമിതിയിലേക്ക് പരിഗണിച്ചില്ല എന്നതാണ് ഏറ്റവും ഞെട്ടിച്ച കാര്യം. കേരളത്തിന്റെ ചുമതലയിൽ നിന്ന് മുകുൾ വാസ്നിക്കിനെയും മാറ്റിയിട്ടുണ്ട്. കേരളത്തിന്റെയും ലക്ഷദ്വീപിന്റെയും ചുമതല താരിഖ് അൻവറിലാണ്. മധ്യപ്രദേശിന്റെ ചുമതല മുകുൾ വാസ്നിക്കിനാണ്. ഗുലാം നബി ആസാദ് മാത്രമല്ല, അംബിക സോണി, മോത്തിലാൽ വോറ, മല്ലികാർജുൻ ഖാർഗെ തുടങ്ങിയവരെയും ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. അംബിക സോണിയെ മാത്രമാണ് അധ്യക്ഷയെ ഉപദേശിക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത്. ഇവർ കത്തെഴുതിയവരെ രൂക്ഷമായി വിമർശിച്ചിരുന്നു എന്നതാണ് പ്രധാന കാര്യം. ഹരീഷ് റാവത്തിന് പഞ്ചാബിന്റെയും പവൻകുമാർ ബൻസലിന് ഭരണകാര്യങ്ങളുടെയും ചുമതലയും ജിതേന്ദ്ര സിംഗിന് ആസാമിന്റെയും ചുമതലകൾ നൽകിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയുടെ അടുപ്പക്കാരനായ മാണിക്കം ടാഗോറിന് തെലങ്കാനയുടെ ചുമതലയും നൽകി. കോൺഗ്രസിൽ രാഹുൽ പറയുന്നതാണ് ഇനി നിയമം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ദിഗ്വിജയ് സിംഗ്, രാജീവ് ശുക്ല, മാണിക്കം ടാഗോർ, പ്രമോദ് തിവാരി, ജയറാം രമേശ്, എച്ച് കെ പാട്ടീൽ, സൽമാൻ ഖുർഷിദ്, പവൻ ബൻസൽ, ദിനേശ് ഗുണ്ടുറാവു, മനീഷ് ചത്രത്, കുൽജിത് നാഗ്ര തുടങ്ങിയവരാണ് പുതിയ അംഗങ്ങൾ. ഇവരെല്ലാം രാഹുൽ വിഭാഗത്തിലെ നേതാക്കളാണ്. ഗുലാം നബി ആസാദിന്റെ രാജ്യസഭാ കാലാവധി ഫെബ്രുവരിയിൽ അവസാനിക്കും. ഇതോടെ കോൺഗ്രസിൽ യാതൊരു റോളും അദ്ദേഹത്തിനുണ്ടാവില്ല. രാഹുൽ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്.